കാമുകന്റെ കൂടെ ഒളിച്ചോടിയ ഭർതൃമതി വീണ്ടും ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി. ആ ഇപ്പം വൃത്തിയായി, എത്തേണ്ടടുത്തെത്തി, സമാധാനായില്ല. വെരി ഗുഡ് ബംഗാളി, നീ അനുഭവിക്കൂടാ, അനുഭവിക്കും. ആ മുറിക്കൽ ജ്വല്ലറിയിൽ പണിക്കൂലിയിൽ 50% കുറവ്. മുറിക്കലല്ല, അതിന്റെ മുന്നിൽ കഴുത്ത് നിന്ന് കൂട്ടിച്ചേർക്ക്. എന്തിനാ കഴുത്ത് മുറിക്കൽ ജ്വല്ലറി? ശ്യാമള, അവര് പറയുന്നത് ശരിയല്ലേ? അവർക്ക് കിട്ടേണ്ട പണിക്കൂലിയിൽ 50% കുറവുണ്ട്. അത് നമ്മൾ നികത്തി കൊടുക്കാന്നാ പറയുന്നത്, മനസ്സിലായാ? നിങ്ങൾ ഇത് കുടിച്ചാട്ടെ. കണക്കായിട്ടില്ലേ? എന്തെന്ന്? 22 കാരറ്റ് കണക്കായിട്ടില്ലേ? 22? 22 പത്തര. അപ്പൊ പകുതിയില്ല. പത്തര മാറ്റി ക്വാളിറ്റിയിലെ കാരറ്റ് ജ്യൂസാണ്, എടുത്ത് കുടിച്ചാട്ടെ. ഒരിക്കാ ശരി. കേരളത്തിലെത്തുന്ന മിക്ക പച്ചക്കറികളിലും പഴങ്ങളിലും മാരകമായ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തി. എൻ്റെ അമ്മേ ശ്യാമളേ, ജസ്റ്റ് മിസ്. എന്തോ ഭാഗ്യത്തിനാ നമ്മളെ പിള്ളേർ വാങ്ങിക്കൊണ്ട് രക്ഷപ്പെട്ടെ. നിങ്ങൾ എന്തുപണി കാണിച്ചേ? അന്നെ മറിച്ചേ. സുഖം എങ്ങനെ മരിച്ചേ? സുഖമരിക്കാനാ? ആ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ശ്യാമള കാരറ്റ് ജ്യൂസിൽ വിഷം കലക്കി കൊടുത്തിട്ട് കൊന്നിയാന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മറിച്ചേ, മനസ്സിലായാ? ഞാനിത് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് 4 പ്രാവശ്യം കഴുകി എടുത്തിയാൻ സുഖാട്ടാ. ശ്യാമള, ഇത് നീ 4 അല്ല 40 പ്രാവശ്യം കഴുകിയാൽ ഇതിൻ്റെ അകത്തുള്ള വിഷം പോവില്ല. ഇത് മാരക വിഷാന്ന്. ഇത് കണ്ട, മാരകം, അതിമാരകം, വളരെ മാരകമായ വിഷാന്ന്, മനസ്സിലായാ? ഞാനന്ന് വാഴ വെക്കുമ്പോൾ നീ എന്നാ പറഞ്ഞേ? ഇനി വർക്ക്ഷോപ്പ് പൂട്ടിക്കോന്നല്ലേ, ആ കൃഷി തുടങ്ങിക്കോന്നല്ലേ, കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് പൂട്ടണാ. അതിനെ പരിപാലിക്കണ്ടേ സുഖാട്ടാ, എന്നാലല്ലേ കിട്ടൂലോ അതിൽ എന്തെങ്കിലും. ശ്യാമളെ, ദിവസം രാവിലെ 1 മണിക്കൂർ, പിന്നെ ഞായറാഴ്ച മതി, അത്ര മതി. പാടച്ചവൻ കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ല. കേന്ദ്രം വഴങ്ങി. അന്യസംസ്ഥാനത്തുനിന്ന് വരുന്ന 4 കണ്ടെയ്നർ മത്സ്യം ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് പിടികൂടി നശിപ്പിച്ചു. മാസങ്ങളോളം കേടുകൂടാതിരിക്കാൻ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന മാരകമായ ഫോർമാലിൻ പോലുള്ള രാസപദാർത്ഥങ്ങളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് അധികൃതർ. എടാ, 6 മാസം മുമ്പേ കടലിൽ നിന്ന് പഠിച്ചാന്നുള്ള കാര്യം അനക്കുറേ നിനക്ക് പറഞ്ഞു. നീ അധികം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടി എന്നാ സാധനം. ആ ഫോർമാലിൻ, അതിൻ്റെ അകത്ത് ഞാൻ മുക്ക്, ഞാൻ പറഞ്ഞില്ലെന്നോണ്ടാ. അലാക്കിന്റെ പൂച്ചത് പോയിട്ടായിരുന്നു ചാൻ വേണ്ടി കച്ചവട്ടി ഇറങ്ങി വഴന്ന്. എന്തെല്ലാന്നപ്പൊ തിന്ന് മരിക്കേണ്ടത്, അവസാന വേഷം കൊണ്ട് കിടക്കുന്നത്. അപ്പൊ നിനക്ക് ഇത്രയേരും പറഞ്ഞൊന്നും തിരിഞ്ഞിട്ടില്ല? ശ്യാമള, ശവത്തിനടിക്കുന്ന സാധനം വരെ അടിച്ച് കയറ്റിട്ട് അതിൽ കൊണ്ടുവരുന്നു, നിനക്കൊന്നും മരിക്കാനും പേടിയില്ലേ? ആള് വടിയാവാൻ വേണ്ടി പറയണേ പോണാ. എന്റെ ദൈവമേ, ഇത്രയും കാലം പിള്ളറിലില്ലാത്ത മരണവാക്യം. അല്ല, ഈറ്റയ്ക്ക് വാർത്തയിൽ 1 കൊല്ലം മുമ്പേ കൊടുത്തൂടെ. അപ്പൊ പിന്നെ ഇന്നെന്ന കറി വെക്കണ്ട്? തക്കാളി എങ്ങനെ ഉണ്ടോമ്മ നോക്കട്ടെ. ഏ തക്കാളിയാ? തക്കാളിയാ ശ്യാമള, നീ അടുക്ക്, അടുക്ക്, നീ അടുക്ക്, 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 ശ്യാമള അടുക്ക്, നീ എന്നാ എടുക്കുന്നേ? എന്നാ തക്കാളിയാ? നീ തൊട്ടത് ഇങ്ങോട്ടാ, ഇതേ ഉള്ളൂ, എടുക്ക, എടുക്ക്, എല്ലാം എടുക്ക്, എല്ലാം എടുക്ക്, പച്ചക്കറി മൊത്തം എടുക്ക്, വിഷം പച്ചക്കറികൾ മൊത്തം ഇങ്ങോട്ട് എടുക്ക്. ആ വെട്ട് വെട്ട് വെട്ട്, അതാ അതാ ഇങ്ങെടുക്ക്. ആ ആയാ ആയാ തീർന്നാ? ആന്നാ ആന്നാ മുട്ടിയാ മുട്ടിയാ? മുട്ടക്ക് പ്രശ്നമില്ല, മുട്ടക്ക് തോടുണ്ട്. നീ ഒരു കാര്യം, നീ ഒരു കാര്യം, നീ തക്കാളി തൊട്ടില്ലേ, നീ സാനിറ്റൈസർ ഇട്ട് നല്ലോണം കഴിച്ചു വന്നത് കേട്ടാ. എല്ലാവരും കാര്യം ചെയ്തോ, നീ കുളിക്കുന്ന ചെയ്തോ, നഷ്ടം നോക്കണ്ട, അത് ലാഭേ വരൂ. ആ ഏ കേട്ടിനാ, പിന്നെ ഈ ഫ്രിഡ്ജൊന്ന് നല്ല സോപ്പെല്ലാം ഇട്ടിട്ടൊന്ന് പൊതിർത്ത് വെച്ചോ. എല്ലാം വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, സോഡ കാരറ്റ് ഇതിൽ പൊതിർത്തിട്ട് അട മുറ്റത്ത് അടക്കാൻ മിത്തിയേ മൈ പോട്ട്. ഇതെന്തൊരു മനുഷ്യനാണ്, അല്ല പിന്നെ ഓരോന്നും. പിന്നെ വിഷം വെച്ച് മനുഷ്യന്മാർ ചാവാൻ വേണ്ടിട്ട്
ഇതല്ലേ ഇത്? പിന്നെ നീ കിഴങ്ങ് ജോലി വേണമെന്ന് പറഞ്ഞില്ലേ, എന്റെ അമ്മായി ആവുമ്പോ ഇത് കള്ളി ഷാപ്പറക്കെ കൊടുക്കും, ആടി ആവുമ്പോ പൈസ കുറച്ച് ജാസ്തി കിട്ടുമല്ലോ. അല്ല അമ്മായിക്ക് ഞാൻ ഇനി പൈസ കൊടുക്കേണ്ടി വരുമോ? അത് കിഴങ്ങിനി, ഇത് കിഴങ്ങിന് ഉള്ളിയല്ലേ, മുട്ടിക്കപ്പ. അതായത് ഒറ്റപ്പത പിതുക്ക് വിതാന്നുണ്ടാവും. അതായത് രണ്ട് വെളുത്തുള്ളി, കുറച്ച് മുളക്, ഇതെല്ലാം കൂടി വറുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നും വേണ്ടട. ശ്യാമളെ കുറച്ച് വെള്ളെടുത്തോട്ട് കുടിക്കേ. മോളെ കുറച്ച് ജാസ്തി എടുത്തോ, മാമനിയും വേണം. അല്ല എന്തിനീ കുയ്യ എടുക്കുന്നു? കുയ്യ ഞാനോട് സംസ്കരിക്കാൻ പോലെ. നീ എന്തേ ഒരു സംസ്കാരം ഇല്ലാതെ വാക്ക് പറയുന്നു? എന്തിനു സംസ്കരിക്കാൻ? അമ്മാവ പച്ചക്കറി വേണ്ട, വേഷാന്ന് വേഷം, കൊടും വേഷം. നീ എന്നിട്ട് ഇവിടെ സംസ്കരിക്കാനാവൂന്ന്? ആ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഇവള് പൈസയും കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട സാധനം ഇത്. എന്നാ പിന്നെ നീക്ക് ചക്കന് കുറച്ച് വിഷം, പിന്നെ ഈ വിഷം പച്ചക്കറിന്റെ രൂപത്തിൽ കൊണ്ടുവരണം. അമ്മാവൻ ബാത്ത് കയറ്. ഒരു നീശം അനക്കുന്നു കുറച്ച് മതി. അല്ല നിങ്ങൾ എന്നായി പണിയെടുക്കുന്നേ? വിഷമയമായ സർവ പച്ചക്കറികളും മലയാള മണ്ണിൽ ഞാൻ കുഴിച്ചു മൂടാൻ പോവുകയാണ്. നിങ്ങൾ കുഴിച്ചു മൂടോ സംസ്കരിക്കോ എന്നാ വേണ്ട ചേച്ചി പറഞ്ഞാ തരാണ്. ചൂടാവുന്നു എടാ സുഖു, എന്തെങ്കിലും പ്രശ്നം ആവുക. എന്ത് പ്രശ്നം എടാ നീ എന്ന് വെച്ച വായല്ലേ, അത് നല്ലോണം വളർന്നില്ലടാ സുഖു, അതിൽ നിയന്ത്രിക്കണ്ട. അതിലാ അത് ആ ഭാഗത്ത് വെച്ചാണ്ട, അത് കൃഷിഭവന്ന് കിട്ടിയതാ, രണ്ടും നിയന്ത്രിയാ. അടിപൊളി സാധനം. പിന്നെ അത് മാത്രല്ല, വണ്ടിയുണ്ട്, പിന്നെ വഴുതിനിയുണ്ട്, കയ്പ കിടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട്. പ്ലാനുണ്ടല്ലേ, ഇറങ്ങി ഇറങ്ങിയല്ലേ സുഖു, ഇറങ്ങി ഇറങ്ങിയതാ. നീ ഇത് രാവിലെ തന്നെ പണി തുടങ്ങുമല്ലേ? രാവിലെ 4:30 ഫസ്റ്റ് ഘട്ടം, ഒന്നാം ഘട്ടം തീർക്കും. പിന്നെ കുറച്ച് സമയം പേപ്പർ വായിക്കും. ക്ഷീണൽ മാറ്റിയതിന് ശേഷം ഇപ്പൊ ഇത് രണ്ടാം ഘട്ടമാണ്. നീ കുഴിച്ചു മൂടറ, ബാങ്ക് കുഴിച്ചു മൂടറ. അല്ല പിന്നെ ഇനി ഇങ്ങനെയുള്ളൊരു വിഷം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മാത്രം കഴിച്ചാൽ മതി. കുഴിച്ചു മൂടറ, ഇവിടെ ഉള്ള രോഗം പോരായിട്ട് ഇനി ഈ വിഷം നിന്നിട്ട് ആദ്യം വേറെ രോഗം വരാൻ മതി. പഞ്ചായത്ത് മുഴുവൻ ഞാൻ വിഷരഹിത പഞ്ചായത്താക്കി മാറ്റി. അല്ല പിന്നെ അത് നന്നായി. അല്ല പിന്ന എടാ ഒരു ഫോൺ വരുന്നുണ്ട്. ഓ നിന്റെ അമ്മയാണ്. അതെയോ? ആ നീ എന്നെ പോയില്ലേ? ഏ ആ ആ ചോറ് ഞാനിരുന്ന് സുഖനെടുക്കുന്ന വെച്ചോളൂ. ആ ആ അടുക്കള എൻ്റെ ഭാര്യ ശരിക്കും പൂട്ടണം. പിന്നെ ഗ്യാസ് എല്ലാം ഓഫ് ആക്കണം കേട്ടോ. പിന്നെ അടുത്ത സ്വിച്ച് എല്ലാം ഓഫ് ആക്കി വെച്ചാ. ആ ചോറ് ഞാനിരുന്ന് സുഖനെടുക്കുന്ന വെച്ചോളൂ. ആ ആ ശരിയെന്നാ വീട്ടിലെതിട്ട് നിന്റെ ക്ഷീണം ഞാൻ നിൽക്കുന്നുണ്ട് ബാധ്യത. അല്ലമ്മാവ എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞൂടെ, ഇത് കഴുതക്കാമ ഫോണ് വെച്ചിട്ടാ കരഞ്ഞു തീർക്കുന്നത്. കൊള്ളീനെ വെച്ച് ചോദിച്ചു. അതല്ലടാ വേറെ പറഞ്ഞ, ബാക്കിയെല്ലാം നമുക്ക് ചോറുന്നുണ്ടോ പറയാ. വാ വാ പോവാ. എരുമച്ചാണം, ആട്ടും കാട്ടം, കോഴി കഷ്ടം. എന്റെ അമ്മാവ തിന്നുമ്പാന്ന് ഇമ്മാര് സാധനം പറയുന്നു. ഇങ്ങനത്തെ വളങ്ങൾ ഉപയോഗിക്കണം. ഇന്ന തോടുള്ള മുട്ട, ഒഴിഞ്ഞു പോയ പച്ചമുളക് മുട്ട. ഈ മുട്ടയെടിയ കണ്ടുപരിച്ചോണ്ടല്ല ഞാനിട്ടല്ല ചോറുന്ന്. ചോറുന്നാണാ? കറിയെടുക്ക്. കറിയല്ലേ നീ കളിക്കല്ല. അമ്മാവന് ചോറ് നിന്നിട്ട് ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക കുടിക്കേണ്ടി വന്ന്. നീ പറ്റി കറിയെടുത്തിട്ടു വാ. അതല്ലേ നിങ്ങൾ രാവിലെ കുഴിച്ചിട്ടേ ശ്യാമളെ? അത് വിഷമുള്ള പച്ചക്കറിയല്ലേ ഞാൻ കൊണ്ടുപോയി സംസ്കരിച്ചത്. ഞാൻ കാര്യമായിട്ടാ പറയുന്നു അമ്മാവ, ഈ വീട്ടിൽ നിന്ന് കറിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ മീന് വന്നു, മീന് വാങ്ങാൻ വേണ്ടി പോകുമ്പോ അത് വിഷാന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റിട്ടില്ല. ഫ്രിഡ്ജിലുള്ള പച്ചക്കറി കംപ്ലീറ്റ് കുഴിച്ചു മൂടി വിഷാന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ എന്നാ വേണ്ടത്? നീ കറി വെക്കേണ്ട സാധനം പോയിട്ട്. അമ്മാവ അത് കംപ്ലീറ്റ് വിഷാന്ന്. ഇവരെന്നാ വിചാരിച്ചിനി രാവിലെ വെതറിയാലേ കറി വെക്കാനാകുമ്പോഴത്തേക്ക് മുളച്ചു വരുന്ന. എന്തിനാണ് സുഖു കറി വെക്കാൻ? എന്തൊക്കെ മാറ്റി വെക്കണ്ട ശ്യാമളെ, സ്വന്തം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെ. എന്ന് വെച്ചാൽ അരി മുതൽ കർപ്പൂരം വരെ നമുക്ക് ഇത്ര ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുവാ? ഇല്ല നമ്മള് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനം പരമാവധി ശുചിയാക്കിട്ട് ഉപയോഗിക്കുക. എന്റെ അമ്മാവ ഇതൊന്നും എനക്ക് അറിയാനിട്ടല്ല, ഞാൻ രാവിലെ തന്നെ ആ പത്രത്തിൽ കണ്ടപ്പം വെല്ലാണ്ടായി പോയാ.
ശ്യാമളെ, ഇവയെന്ന് വെളിച്ചം വരുന്നതിന് മുമ്പില് വളപ്പിലിറങ്ങി കേൾക്കുന്നില്ല നീണ്ടില്ലേ? അതിനെ നീ നിരുത്സാഹപ്പെടുത്തൊന്നും വേണ്ട. അമ്മാവാ, നമ്മൾ ഈ മണ്ണിലിറങ്ങി പണിയെടുക്കുമ്പോന്ന് ഒരു കർഷകന്റെ ത്യാഗത്തിന്റെ വില ശരിക്കും മനസ്സിലാകുന്നു. ഒന്ന് പറയാനുണ്ടാ, എന്നിട്ട് അവർക്ക് ഇന്നും അവഗണന. ഈ ഭക്ഷ്യസാധനങ്ങളിൽ മായം ചേർക്കുന്നതും ഈ പച്ചക്കറികളിൽ കീടനാശിനികൾ ചേർക്കുന്നതും സത്യത്തിൽ ഒരുതരം കൊലപാതക കുറ്റമല്ലേ? ശരിയാന്ന്, ഘട്ടം ഘട്ടായിട്ട് ആളുകളെ രോഗികളാക്കിട്ട് കൊല്ലുവല്ലേ ചെയ്യുന്ന. ഈ നിയമത്തിനെ കുറിച്ച് നിനക്കറിയില്ല? ഓ അതെയാ. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും ഈ മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം. പോട്ടമ്മാവ, ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പൂട്ടി കഞ്ഞിയാക്കി തരാം, കുറച്ച് ചമ്മന്തിയും പൊടിച്ചു തരാം. ഓ ഇതാരി അമ്മ, അടിപൊളി ഡ്രസ്സിലാണല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് ശരി, അതാണ് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നല്ലേ, നല്ലില്ലേ സൂപ്പർ. ഇത് നമ്മളെ വീട്ടില് കേക്ക് മുറിച്ചിന് ബിരിയാണി, ഇത് ബിരിയാണിയാണ്. നിങ്ങള് ചോറുന്നതിന് മുമ്പേ ഇടി എത്തിക്കാൻ പറഞ്ഞേ. അത് നന്നായിന് മോളെ, നമ്മൾ ചോറ് തന്നിട്ടില്ലാന്ന് മാത്രമല്ല മോളി ഇത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ, നമ്മളീ നാരി ഇടുന്ന ചോറ് തന്നിട്ടുണ്ടാവില്ല. നമ്മൾ കിടക്കലേ വീണല്ലേ. അമ്മോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കേ അമ്മാവ, ഈ ബിരിയാണിയില് മായം ഉണ്ടാവോ? സംശയം ഉണ്ടെങ്കിൽ നീ കഴിക്കണ്ട, അനക്ക് ഗുളിക കുടിക്കേണ്ടിയാണ്. നീ ബൾബ് മോളെ.